അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സ്നേഹമുള്ള സഹോദരങ്ങളെ, SSF പുതിയ ഒരു സമരമുഖത്തേക്ക് ഇറങ്ങുകയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഫ്ളലുൽ ഉലമ അറബി പാഠപുസ്തകത്തിൽ കിതാബ് തൗഹീദ് എന്ന പേരിൽ ഇപ്പോൾ പുതിയ സിലബസിൽ ഇടം പിടിച്ച പുസ്തകത്തിലുള്ള നവീന ആശയങ്ങളെ ഇല്ലായ്മ ചെയ്യാനും ആ പുസ്തകം പിൻവലിക്കണമെന്ന ആവശ്യവുമായി സംഘടന പുതിയ പ്രക്ഷോഭത്തിനിറങ്ങുന്ന വിവരം അറിയുമല്ലോ. 2007 ഇതുപോലെ യൂണിവേഴ്സിറ്റിയുടെ അറബി കോളേജുകളിൽ അഫ്ളലുമ സിലബസിൽ ഈ പുസ്തകം കയറിക്കൂടിയപ്പോൾ അതിനെതിരെ അന്ന് ശക്തമായ സമര പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയും ആ പുസ്തകം പിൻവലിക്കപ്പെടുകയും ചെയ്തത് നാം ആരും മറന്നിട്ടില്ല. ആ സമരത്തിൻ്റെ ഫലമായി ബോർഡ് ഓഫ് സ്റ്റഡീസിൽ അന്ന് സുന്നി പ്രതിനിധികളെ ഉൾപ്പെടുത്തുകയും കുറ്റമറ്റ രീതിയിൽ മുന്നോട്ടു പോവുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നിശ്ചയിക്കപ്പെട്ട ബോർഡ് ഓഫ് സ്റ്റഡീസിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമായി ഈ പുതിയ വർഷം സിലബസിൽ കിതാബ് തൗഹീദ് വീണ്ടും കടന്നുകൂടിയിരിക്കുകയാണ്. മുഹമ്മദ് ഇബിൻ സ്വാലിഹ് ഹുസൈമിൻ രചിച്ച കേരളത്തിലെ കോയക്കുട്ടി ഫാറൂഖി, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നേതാവായ കോയക്കുട്ടി ഫാറൂഖി അനുബന്ധം ചേർത്ത കിതാബ് തൗഹീദ് എന്ന പുസ്തകത്തിൽ നിറയെ സലഫി ആശയങ്ങളാണ് ഉള്ളത് എന്ന് ഏവർക്കും അറിയാം. പ്രത്യേകിച്ചും വർത്തമാനകാലത്ത് ആഗോളതലത്തിൽ മുസ്ലിങ്ങൾക്ക് വളരെ കൂടുതൽ ദുഷ്പേര് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയും മനുഷ്യ കൊലയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുന്ന IS അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വികലമായ വിശ്വാസ ആദർശങ്ങളെയും കാര്യങ്ങളെയുമാണ് ഈ പുസ്തകം ഉയർത്തിപ്പിടിക്കുന്നത് എന്നതും ഒരു വസ്തുതാപരമാണ്. പ്രത്യേകിച്ചും ആ പുസ്തകത്തിൽ ഏകദൈവ വിശ്വാസം എന്ന പേരിൽ, തൗഹീദ് എന്ന പേരിൽ, തൗഹീദുർ റുബൂബിയ, തൗഹീദുൽ അസ്മാ ഇവ സിഫാത്ത്, തൗഹീദുൽ ഉലൂഹിയ മൂന്നാക്കി വിഭജിക്കുകയും ആ തൗഹീദുർ റുബൂബിയത്ത് അള്ളാഹുവിലുള്ള വിശ്വാസം അംഗീകരിച്ചുകൊണ്ട് തന്നെ മഹാന്മാരുടെ സന്നിധാനങ്ങളിൽ എത്തുകയും അവിടേക്ക് നേർച്ചകൾ സമർപ്പിക്കുകയും ചെയ്യുന്നവൻ മുശ്രിക്കാണ്, കാഫിറാണ് എന്ന് വളരെ വ്യക്തമായി ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. സർക്കാരിൻ്റെ ചെലവിൽ വിദ്യാർത്ഥികളുടെ ഹൃദയങ്ങളിൽ വികല ആശയങ്ങൾ കുത്തി നിറക്കാനുള്ള ശ്രമങ്ങളെ SSF എന്ത് വില കൊടുത്തും പ്രതിരോധിക്കും, ചെറുത്തു തോൽപ്പിക്കും എന്നതിൽ സംശയമില്ല. കഴിഞ്ഞ കാലങ്ങളിലെ സംഘടനയുടെ സമര മാർഗങ്ങൾ അങ്ങനെയായിരുന്നു. ഈ പുസ്തകം വളരെ വ്യക്തമായി പറയുന്നുണ്ട്, മഹാന്മാരായ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ഷുഹദ അടക്കമുള്ള പുണ്യപുരുഷന്മാർ അവരുടെ മഖബറകളിലേക്ക്, അവരുടെ സന്നിധാനങ്ങളിലേക്ക് ചൊല്ലുകയും അവരിൽ നിന്ന് അവിടെ നിന്ന് അനുഗ്രഹം പ്രതീക്ഷിക്കുകയും അങ്ങനെ അള്ളാഹുവിലേക്ക് ഒരടുപ്പം സ്ഥാപിക്കുകയും ചെയ്യുന്നവൻ, അങ്ങനെ ആഗ്രഹിച്ചു ചെയ്യുന്നവൻ, ഫഇന്ന ഹാദ മുശ്രിഖുൻ കാഫിറുൻ മുഖല്ലദുൻ ഫിന്നാർ, അവൻ മുശ്രിക്കാണ്, കാഫിറാണ്, നരകത്തിൽ അനന്തമായി വസിക്കുന്നവനാണ് എന്ന് വളരെ വ്യക്തമായി ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം പറയുന്ന കാര്യം വളരെ ഭീകരമാണ്. ഒമിനൽ മഅലൂമി ലികുല്ലി മൻ ഖറഅ കിതാബല്ലാ, അള്ളാഹുവിൻ്റെ പേരിൽ ഏറ്റവും വലിയ ഒരു അബദ്ധത്തെ വെച്ചുകെട്ടുകയാണ് ഈ പുസ്തകത്തിൽ നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രസിദ്ധമാണ്, അള്ളാഹുവിൻ്റെ ഗ്രന്ഥം പാരായണം ചെയ്യുന്നവൻ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവൻ, അവൻ അറിയാം, അന്നൽ മുശ്രിക്കീന അല്ലദീന ഖാതലഹും നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്തഹല്ല ദിമാഅഹും വഅംവാലഹും വസബ്ബാ നിസാഅഹും വദുരിയ്യതഹും വഗനമ അർളഹും കാനു മുഖിദീന ബി അന്നല്ലാഹ തആല വഹ്ദഹു ഹുവ റബ്ബുൽ ഖാലിഖ് ലാ യശക്കൂന ഫീ ദാലിക്. മക്കയിലെ മുശ്രിക്കുകൾ, ആ മുശ്രിക്കുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധം ചെയ്തു, അവരുടെ രക്തങ്ങളെയും അവരുടെ സമ്പത്തിനെയും അനുവദനീയമാക്കി, അവരുടെ സന്താനങ്ങളെയും സ്ത്രീകളെയും ബന്ദികളാക്കി, അവരുടെ ഭൂമികൾ അനന്തരമാക്കി പിടിച്ചു വച്ചത് ആ മുശ്രിക്കുകൾ അവരെല്ലാം അള്ളാഹുവിൽ വിശ്വസിക്കുകയായിരുന്നു. അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരായിരുന്നു. ലാ യശക്കൂന ഫീ ദാലിക്, നിസ്സംശയം. വലാക്കില്ലമ്മാ കാനു യഅബുദൂന മഅഹു ഗൈറഹു, പക്ഷേ അള്ളാഹു അല്ലാത്തവരെ അള്ളാഹുവിനോട് ചേർത്തു വച്ചപ്പോൾ, സ്വാറൂബി ദാലിക്ക് മുശ്രിക്കീന മുബാഹദ്ദമി വൽമാൽ, അവർ അക്കാരണത്താൽ മുശ്രിക്കുകളും അവരുടെ ചോരയും സമ്പത്തും അനുവദനീയമാക്കപ്പെട്ടവരുമായി തീർന്നു എന്നാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലും ഖുർആനിൻ്റെ പേരിലും വളരെ ദൂരവ്യാപകമായ അപകടങ്ങൾ സൃഷ്ടിക്കുന്ന വിഷലിപ്തമായ വാദങ്ങളാണ്
സലഫിസം ഈ പുസ്തകത്തിൽ കുത്തി നിറച്ചിട്ടുള്ളത്. പുതിയ കാലത്ത് IS ഉയർത്തിപ്പിടിക്കുന്ന ഭീകരവാദ ആശയങ്ങൾക്ക് മറ്റൊരു ഭാഷയിലും പ്രയോഗത്തിലും വളം വെച്ചു കൊടുക്കുന്ന രൂപത്തിലുള്ള വിഷലിപ്തമായ ഈ ആശയങ്ങളെ, ഈ പാഠപുസ്തകത്തെ പിൻവലിക്കുക എന്നതാണ് SSF ഉന്നയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ആവശ്യം. സർക്കാരിൻ്റെ ചെലവിൽ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സലഫി ആശയങ്ങൾ മനുഷ്യത്വ വിരുദ്ധമായ, ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾക്ക് കടുത്തും വിരുദ്ധമായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മഹത്തായ ദർശനങ്ങൾക്ക് വിരുദ്ധമായ ഈ ആശയങ്ങളെ തീർച്ചയായും പിൻവലിക്കുകയും ഈ പുസ്തകം പിൻവലിക്കുകയും ചെയ്യണമെന്ന് സംഘടന ശക്തമായി ആവശ്യപ്പെടുന്നു. തുടർന്ന് ഈ പുസ്തകത്തിൽ വളരെ വ്യക്തമായും കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായത്തിൻ്റെ ആശയങ്ങൾക്കും വിശ്വാസങ്ങൾക്കും വിരുദ്ധമായ വാദങ്ങളാണ് ഉയർത്തിപ്പിടിക്കുന്നത്. തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്, അള്ളാഹുവിൻ്റെ നാമവിശേഷണങ്ങളിലെ ഏകത്വം എന്ന ഒരു തലവാചകത്തിൻ്റെ കീഴിൽ അള്ളാഹുവിന് കൈകാലുകളുണ്ട് എന്ന് ലോക മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹു തആലയുടെ സ്വമദീയത്തിനെ, അള്ളാഹുവിൻ്റെ നിരാശ്രയത്വത്തിന് ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ തുടങ്ങുന്ന ആശയങ്ങളിലൂടെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച അദ്വിതീയനായ അള്ളാഹു എന്ന മഹത്തായ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന രൂപത്തിലുള്ള അപകടകരമായ വാദങ്ങളാണ്. അള്ളാഹുവിന് കൈകാലുകളുണ്ട്, അള്ളാഹുവിന് അവയവങ്ങളെ ചാർത്തലും അപകടകരങ്ങളായ വിശേഷണങ്ങളെ അള്ളാഹുവിൻ്റെ മേൽ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഏറ്റവും വൃത്തികെട്ട ആശയങ്ങളെ മുസ്ലിം സമുദായത്തിൻ്റെ പേരിൽ പഠിപ്പിക്കപ്പെടുന്നത് അവസാനിപ്പിക്കണം എന്ന് SSF ശക്തമായി ആവശ്യപ്പെടുന്നു. ഈ ആവശ്യങ്ങളുടെ, സമരങ്ങളുടെ, പ്രക്ഷോഭങ്ങളുടെ തുടക്കമായി ഈ വരുന്ന ശനിയാഴ്ച 5 നവംബർ 5 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് SSFൻ്റെ ആയിരക്കണക്കിന് പ്രവർത്തകർ ശക്തമായ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ്. സമരത്തിൻ്റെ 1 ഉത്തരവാദപ്പെട്ടവർ ആവശ്യമായ നടപടികളുമായി മുന്നോട്ട് പോയിട്ടില്ല എങ്കിൽ സംഘടന വരും കാലങ്ങളിൽ കേരളത്തിലെ ഏറ്റവും ശക്തമായ സമരമുഖം തുറന്നു വെക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. മുഴുവൻ സഹോദരങ്ങളും പ്രവർത്തകരും ഈ സമരവുമായി സഹകരിക്കുകയും നമ്മുടെ ബഹുസ്വരതയുടെ, മുസ്ലിം ഉമ്മത്തിൻ്റെ വിശ്വാസ സംരക്ഷണത്തിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യത്തിൻ്റെ ബഹുസ്വരതയുടെ അടയാളങ്ങൾ ഉയർത്തിപ്പിടിക്കാനും നിലനിർത്താനുമുള്ള ധീരമായ ഒരു മുന്നേറ്റമായി, സമരമായി എല്ലാവരും ഏറ്റെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നേർച്ചകൾ, ഖബറു സിയാറത്ത് അടക്കമുള്ള വിഷയങ്ങളിൽ മുസ്ലിം വിശ്വാസത്തിൻ്റെ, സുന്നിധാരയുടെ ആദർശങ്ങൾക്ക് വിരുദ്ധമായ കുറേ വാദങ്ങൾ ഈ പുസ്തകത്തിൽ നിറച്ചു വച്ചിട്ടുണ്ട്. ഇൻഷാ അള്ളാഹ് ആവശ്യാനുസരണം ഈ പ്രക്ഷോഭങ്ങൾ മുഖവിലക്കെടുക്കാതെ, ഈ സമരത്തിൻ്റെ ആവശ്യങ്ങളെ അംഗീകരിക്കാതെ ഉത്തരവാദപ്പെട്ടവർ മുന്നോട്ട് പോവുകയാണെങ്കിൽ SSFന് വളരെ വ്യക്തമായ രൂപത്തിൽ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ഉജ്ജ്വലമായ കാര്യങ്ങളുമായി മുന്നോട്ട് പോകേണ്ടി വരുമെന്നും ഓർമ്മപ്പെടുത്തി 5 ശനിയാഴ്ച രാവിലെ 10 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന SSF മാർച്ചിലേക്ക് മുഴുവൻ സഹോദരങ്ങളെയും ക്ഷണിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർ